സൗഹൃദവും പ്രണയവും പലവിധ സ്ട്രാറ്റജികളും കൂടിക്കുഴഞ്ഞ ബിഗ് ബോസ് മലയാളം സീസൺ 3 ഇന്നും മലയാളി മനസ്സുകളിൽ നിന്നും മാഞ്ഞിട്ടില്ല. രസകരമായ ടാസ്കുകളും ടാസ്കിൽ തുടങ്ങുന്ന വഴക്കുകളും അത് കാണുന്നതോടെ മത്സരാർത്ഥികളോട് പിണങ്ങി ടാസ്ക് നിർത്തിവെക്കുന്ന ബിഗ് ബോസും എല്ലാം മനോഹരമായ 95 ദിവസങ്ങളാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. ടാസ്കുകൾക്കിടയിലും മറ്റു സീസണുകളിൽ നിന്നൊന്നും കണ്ടിട്ടില്ലാത്ത സൗഹൃദമായിരുന്നു ബിഗ് ബോസ് സീസൺ 3യുടെ മറ്റൊരു പ്രത്യേകത. മണിക്കുട്ടൻ ഡിംപൽ കൂട്ടുകെട്ട്, റിതു റംസാൻ സൗഹൃദം, അനൂപ് മജിസിയ കൂട്ട്, ഡിംപൽ മജിസിയ ഫ്രണ്ട്ഷിപ്പ്, കിടിലം ഫിറോസ് ഭാഗ്യലക്ഷ്മി സന്ധ്യ കൂട്ടുകെട്ട്, മണിക്കുട്ടൻ അനൂപ് ചങ്ങാത്തം, അഡോണി റംസാൻ, അങ്ങനെ അവരുടെ ഒരു കൂട്ടം, അങ്ങനെ എല്ലാവർക്കും ഇടയിൽ വളരെയധികം സൗഹൃദം ബിഗ് ബോസ് ഷോയിൽ കാണാമായിരുന്നു. എന്നാൽ എന്തുകൊണ്ടോ സീസൺ 3 കഴിഞ്ഞതോടെ ആ സൗഹൃദവും കഴിഞ്ഞ മട്ടാണ്. ഇതിൽ തന്നെ ഏറെ ചർച്ചയായ കൂട്ടുകെട്ട് മജിസിയ ഡിംപൽ കൂട്ടുകെട്ടായിരുന്നു. ബിഗ് ബോസ് 3 സീസണിലൂടെ അടുത്ത സുഹൃത്തുക്കളായി മാറിയവരാണ് ഡിംപലും മജിസിയ ഭാനുവും. എന്നാൽ ഷോ കഴിഞ്ഞ ശേഷം ഇവർക്കിടയിൽ പഴയ സൗഹൃദം ഇല്ലാതെയായി. ഡിംപലിനെതിരെ ആരോപണങ്ങളുമായി മജിസിയയാണ് ആദ്യം രംഗത്തെത്തിയത്. ഡിംപൽ ഫോൺ എടുക്കുന്നില്ല എന്നതായിരുന്നു മജിസിയ ഉന്നയിച്ച ആരോപണം. ഇതേക്കുറിച്ച് ഡിംപലിന്റെ ഭാഗത്തുനിന്നും പ്രതികരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പിന്നീട് സൈബറുടെ മേച്ചെടുത്തതോടെ കുറെ ഗോസിപ്പുകൾക്ക് ഈ വിഷയം കാരണമായി. തുടർന്ന് ഫിനാലെ സമയത്ത് മജിസിയെ തന്നെ പ്രകോപിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഡിംപൽ രംഗത്തെത്തുകയും ചെയ്തു. ഡിംപലിന്റെ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ട് സഹോദരി തിങ്കൾ ഭാലാണ് ഇത് പുറം ലോകത്തെ അറിയിച്ചത്. വോയിസ് ക്ലിപ്പിൽ ഫിനാലയ്ക്കിടയിലുള്ള മജിസിയുടെ പെരുമാറ്റത്തെക്കുറിച്ചെല്ലാം ഡിംപൽ തുറന്നു പറഞ്ഞിരുന്നു. മജിസിയുടെ ഹരാസ്മെന്റ് കാരണം താൻ വിഷമത്തിലാണെന്നും ഡിംപൽ അതിലൂടെ പറഞ്ഞു. തുടർന്ന് നിരവധി പേരാണ് മജിസിയയ്ക്കെതിരെ ഏഷ്യാനെറ്റ് ആക്ഷൻ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. ഡിംപലിന്റെ ആരാധകരും മറ്റ് മത്സരാർത്ഥികളുടെ ഫാൻസും അടക്കം ബിഗ് ബോസ് താരത്തിന് പിന്തുണയുമായി എത്തി. അതേസമയം ഫിനാലയ്ക്ക് ശേഷം മജിസിയയുമായി വന്ന ഒരു റീൽ വീഡിയോയിൽ താഴെ കമന്റിട്ട ആൾക്ക് ബിഗ് ബോസ് താരം നൽകിയ മറുപടിയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ഹേയ്, ഡിംപലുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ആരാധിക ചോദിച്ചത്. ഇതിന് മറുപടിയായി ഒരു പ്രശ്നവുമില്ല, എല്ലാം കഴിഞ്ഞു എന്നാണ് മജിസിയ നൽകുന്ന മറുപടി. ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞെന്നാണ് മജിസിയ പറയുന്നത്. എന്നാൽ ഡിംപലിന്റെ ഭാഗത്ത് നിന്ന് ഇതേക്കുറിച്ച് പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഡിംപലും ഇതേക്കുറിച്ച് ഉടനെ പ്രതികരിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഫിനാലെ ഷൂട്ട് നടന്നത്. മണിക്കുട്ടനാണ് വിജയകിരീടം ചൂടിയത്. ഇതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും പിന്നാലെ ട്രോഫിയുമായി എയർപോർട്ടിലെത്തിയ മണിക്കുട്ടൻ സുഹൃത്തുക്കളുമായി സന്തോഷം പങ്കുവയ്ക്കുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. മണിക്കുട്ടിന് പിന്നാലെ ഫസ്റ്റ് റണ്ണറപ്പായി മാറിയത് സായി വിഷ്ണുവാണ്. വിമർശനങ്ങൾക്കൊടുവിൽ 2 സ്ഥാനത്തെത്തുകയായിരുന്നു സായി. 100 ദിവസം വിഭാവനം ചെയ്ത ഷോ തമിഴ്നാട്ടിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ അപ്രതീക്ഷിതമായി 95 ദിവസം അവസാനിപ്പിക്കേണ്ടി വരികയും മത്സരാർത്ഥികളെല്ലാം സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയുമാണ് ചെയ്തത്. പിന്നാലെ വോട്ടിംഗ് പുനരാരംഭിച്ചപ്പോൾ മുതൽ മണിക്കുട്ടനും സായിയും തന്നെയായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. ഫിനാലയ്ക്കെത്തിയ മത്സരാർത്ഥികളെല്ലാം തങ്ങളുടെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ശ്രദ്ധേയമാവുകയും ചെയ്തു.